തൊടുപുഴ മങ്ങാട്ടു കവലയിൽ ഹോട്ടൽ ജീവനക്കാരനായ അതിഥി തൊഴിലാളിയെ മർദ്ദിച്ച കേസിൽ മൂന്നംഗ സംഘം പോലീസ് പിടിയിൽ. തൊടുപുഴ സ്വദേശികളായ ബിനു, വിഷ്ണു, നിപുൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭക്ഷണം പാഴ്സൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണമായത്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മങ്ങാട്ടുകവലയിലുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ മൂന്നംഗ സംഘമാണ് അസാം സ്വദേശി നൂർ എന്ന നെജുറുൽ ഹക്കിനെ മർദ്ദിച്ചത്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ബിനു, വിഷ്ണു, നിപുൻ എന്നിവർ ഹോട്ടൽ ജീവനക്കാരനായ നൂറിനെ മർദ്ദിക്കുകയായിരുന്നു. ഭക്ഷണം പാഴ്സൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം. കഴിച്ച ശേഷം ബാക്കി വന്ന ഭക്ഷണം പാഴ്സലായി നൽകുവാൻ ഇവർ ജീവനക്കാരനോട് ആവശ്യപ്പെട്ടു. പാഴ്സൽ എടുക്കുന്നതിന്റെ കൂടുതൽ ഭക്ഷണം സൗജന്യമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടതാണ് ഇത്തരത്തിലൊരു ക്രൂര മർദ്ദനത്തിലേക്ക് എത്തിയത്. പോലീസിൽ പരാതിപ്പെട്ടാൽ കൊന്നുകളയുമെന്ന് ഹോട്ടൽ ജീവനക്കാരനെ ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതേസമയം ഭീഷണിപ്പെടുത്തിയത് സംബന്ധിച്ച് തൊഴിലാളിയുടെ വിശദമായ മൊഴിയെടുക്കുമെന്ന് പോലീസിന് പരാതി ലഭിക്കുവാൻ വൈകിയെന്നും പോലീസ് വ്യക്തമാക്കി. പരാതി ലഭിക്കാതിരുന്നത് ഇപ്പം അത് വിക്ടിമിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം അത് കേസ് വേണ്ട എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞു എന്നാണ്. ഹോസ്പിറ്റൽ അതോറിറ്റീസിനും പോലീസ് കേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഇൻറ്റിമേഷൻ വരിക. അങ്ങനെ ഒരു ഹിസ്റ്ററി അവിടെ പറയാതിരുന്നത് കൊണ്ടാണ് ഇൻറ്റിമേഷൻ വരാതിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വകുപ്പ് ഇപ്പോൾ ട്രസ്പാസിംഗ് ഉണ്ട്. കാരണം ഒരു ഹോട്ടലിൽ നമുക്ക് പബ്ലിക്കിന് അക്സസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ഉണ്ട്. അതിനപ്പുറത്തോട്ടാണെങ്കിൽ അതൊരു ട്രസ്പാസാണ്. പിന്നീട് അയാൾക്ക് ഉണ്ടായിട്ടുള്ള ഇഞ്ചുറീസ് വെച്ചിട്ട് ഒരു 308 വരെ ഉള്ള ഒഫൻസ് അതിനകത്ത്. സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാനമാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. പിടിയിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ അതിഥി തൊഴിലാളി മുതലക്കോടത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.